അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ മൂന്ന് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാലുടൻ മൂന്ന് ടേബിളുകൾ സെറ്റ് ചെയ്ത് ഒരേ സമയം തന്നെ മൂന്ന് ബോഡീസും പോസ്റ്റ്മോർട്ടം ചെയ്യും. അതുകൂടാതെ ബ്രോഡ് ഡെഡ് ആയിരുന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ച വ്യക്തിയുടെ ബന്ധുവിൻ്റെ ഡി എൻ എ പരിശോധന കൂടി നടത്തും. അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് കൺഫർമേഷന് ഒരു ഡി എൻ എ പരിശോധന ആവശ്യമാണ്. അപ്പോൾ ആ ഡി എൻ എ പരിശോധന കൂടി നടത്തും. അത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും നടക്കുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഐ സി യുവിലാണ് ഉള്ളത്. വാർഡിലുള്ള എല്ലാവരും തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിരുന്നു. ഐ സി യുവിൽ നാല് പേരാണ് ഉള്ളത്. രാജഗിരിയിൽ നാല് പേരുണ്ട്. അവിടെ പീഡിയാട്രിക് ഐ സി യുവിലുള്ള കുട്ടി 10% താഴെയാണ് ബേൺസ് ഉള്ളത്. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഐ സി യുവിൽ നിന്ന് മാറ്റും, പക്ഷേ ആശുപത്രിയിൽ തന്നെ തുടരും. ആസ്റ്ററിൽ രണ്ട് പേരുണ്ട്. ആസ്റ്ററിലുള്ള രണ്ട് പേരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും വെന്റിലേറ്റഡ് ആണ്. 50% മരിച്ച മോളുടെ അമ്മയും ബ്രദറുമാണ്. അപ്പോൾ 50% പൊള്ളലുണ്ട് അമ്മയ്ക്ക്. ബ്രദറിനും 60% അടുത്ത് പൊള്ളലുണ്ട്. അതുകൂടാതെ സൺറൈസിലും ഉണ്ട്, അവിടെ റൂമുകളിലുമുണ്ട്. അവർക്ക് വളരെ സൂപ്പർഫിഷ്യൽ ബേൺസേ ഉള്ളൂ. ഇതുകൂടാതെ ഈ മെഡിക്കൽ സെൻറ്ററിലും കുറച്ച് 4 മെഡിക്കൽ സെൻറ്ററിലുമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ നിലയെല്ലാം ഏതാണ്ട് സ്റ്റേബിളാണ്. ഞാൻ ഈ പറഞ്ഞ വ്യക്തികളുടെ, രാജഗിരിയിലുള്ള 60% ബേൺസ് ഉള്ള ഒരാൾ, പിന്നെ ഈ രണ്ട് പേരുടെ കാര്യം, അങ്ങനെ 4 സ്ഥിതിയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ആ പൊള്ളലിനെ തുടർന്നുണ്ടായിട്ടുള്ള അവർക്കുള്ള അത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടെല്ലാം തന്നെ നൽകുന്നുണ്ട്.